പഴയങ്ങാടി ബോട്ട് ടെർമിനൽ പ്രദേശത്ത് മാലിന്യം തള്ളുന്നത് വ്യാപകം. അറവുശാലകളിൽ നിന്നുള്ള മാലിന്യങ്ങളാണ് ചാക്കിൽ കെട്ടി തള്ളുന്നത്. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. സംസ്ഥാന സർക്കാർ 3 കോടിയോളം രൂപ ചെലവഴിച്ചാണ് പഴയങ്ങാടിയിൽ ബോട്ട് ടെർമിനൽ നിർമ്മിച്ചത്. ബോട്ട് ടെർമിനൽ ഉദ്ഘാടനം മന്ത്രി എത്താത്തതിനാൽ ഇതുവരെ നടത്തിയിട്ടില്ല. ഈ പ്രദേശം ഇപ്പോൾ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. പഴയങ്ങാടിയിലെയും പരിസര പ്രദേശങ്ങളിലെയും അറവുശാലകളിൽ നിന്നും കോഴിക്കടകളിൽ നിന്നും മാലിന്യങ്ങൾ ചാക്കിൽ കെട്ടി തള്ളുകയാണ്. അസഹ്യമായ ദുർഗന്ധം കാരണം ഇതുവഴി സഞ്ചരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് ബോട്ട് ടെർമിനലിന് സമീപത്തെ ഗവൺമെന്റ് മാപ്പിള UP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും ദുരിതമാകുന്നു. ബോട്ട് ടെർമിനൽ നിർമ്മിക്കുമ്പോൾ ഇതോടൊപ്പം CCTV കൂടി സ്ഥാപിച്ചിരുന്നെങ്കിൽ മാലിന്യം തള്ളുന്നത് തടയാൻ സാധിക്കുമായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. കാക്കോടിന്റെ പണിയാണ്, ഇതുവരെ ഇത് ഓപ്പൺ ആയിട്ടില്ല. ഓപ്പൺ ആകാത്തതെന്ന് വെച്ചാൽ അവർ പറയുന്ന വെച്ചാൽ മന്ത്രി കിട്ടണമെന്നില്ല പറയുന്നു ഉദ്ഘാടനത്തിന്. ഇതുവരെ അത് നടന്നിട്ടില്ല. മൂന്ന് നാല് തവണ ഉദ്ഘാടനം മാറ്റിവെച്ചു. ഇപ്പൊ നടക്കുന്നത് ഇതാ, മാലിന്യങ്ങൾ കൊണ്ടാന്നിട്ട് ഇവിടെ തള്ളുക കോട്ടിച്ചട്ടിന്റെ ഉള്ളിൽ. അത് ഇപ്പൊ തന്നെ കാണാൻ പറ്റൂ നിങ്ങൾക്ക്, ഫുള്ള് മാലിന്യങ്ങളുടെ കൂമ്പാരമാണ് ഇവിടെ ഉള്ളത്. ഇതുപോലെ ഇവിടെ ഫുള്ള് രാത്രിയാകുമ്പോ മാടായി പഞ്ചായത്തിന്റെ സമീപത്താണ് മാലിന്യ നിക്ഷേപം നടക്കുന്നത്. എന്നാൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ പഞ്ചായത്ത് തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട്. പഴയങ്ങാടി ബോട്ട് ജെട്ടിക്ക് സമീപത്തെ മാലിന്യ നിക്ഷേപം തടയാൻ ആവശ്യമായ നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ZEE News പഴയങ്ങാടി.